മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് മരങ്ങൾ മുറിക്കാൻ അനുമതി തേടി തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു മരം മുറിക്കാൻ കേരളം നൽകിയ അനുമതി പിൻവലിച്ചത് കോടതിയെ ലക്ഷ്യമാണെന്നും തമിഴ്നാട് സുപ്രീം കോടതി അറിയിച്ചു വള്ളക്കടവ് മുല്ലപ്പെരിയാർ റോഡിന്റെ അറ്റകുറ്റപ്പണി അടിയന്തരമായി നടത്താൻ നിർദ്ദേശം നൽകണമെന്നും തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഉദ്യോഗസ്ഥരടങ്ങുന്ന സംയുക്ത സംഘം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസം നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് പതിനഞ്ച് മരങ്ങൾ മുറിക്കാൻ തീരുമാനമായതെന്ന് തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേരളവുമായി നടത്തിയ കത്തിടപാടുകളുടെ വിശദാംശങ്ങളും തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിക്ക് കൈമാറി മരം മുറിക്കാൻ അനുമതി നൽകിയ ഉത്തരവ് നടപ്പാക്കാൻ കേരളത്തോട് നിർദ്ദേശിക്കണമെന്നാണ് അപേക്ഷയിലെ ആവശ്യം മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേരളം തടസ്സപ്പെടുത്തുന്നുവെന്നും തമിഴ്നാട് ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നടപ്പാക്കാൻ കേരളം തയ്യാറാകുന്നില്ല ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കഴിഞ്ഞ പതിനാറ് വർഷമായി കേരളം തടസ്സപ്പെടുത്തുന്നു പ്രധാന അണക്കെട്ട് ശക്തിപ്പെടുത്തുന്നതിന് സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് വള്ളക്കടവ് മുല്ലപ്പെരിയാർ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നും തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ മാഫിനി കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ മേൽനോട്ട സമിതി തീരുമാനിച്ചിരുന്നു ഈ തീരുമാനം ഉടൻ നടപ്പാക്കാൻ കേരളത്തോട് നിർദ്ദേശിക്കണമെന്നും അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തിയാറിൽ ഫയൽ ചെയ്ത സ്യൂട്ടിലാണ് തമിഴ്നാട് സർക്കാർ പുതിയ അപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നത് ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി